ആർദ്രതയുള്ളവനായ കർത്താവേ, നിന്റെ കല്ലട വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങൾ നിന്നെ ആശ്രയമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ. ഞങ്ങൾ രക്ഷിക്കുകയും സകല ദുരിതങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. മനുഷ്യകുലത്തിന്റെ രക്ഷകരണം വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളോട് ദയചെയ്യണമേ. ഞങ്ങളോട് ഓർമ്മിക്കരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കളങ്ങുകളും കുറവുകളും ഞങ്ങളോട് ഓർക്കരുതേ. നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയുമാകിയാലും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വെളിക്കപ്പെട്ടിരിക്കുന്നതാൽ ഞങ്ങളെ സംരക്ഷിച്ച് നിനക്ക് പതിവുള്ള പ്രകാരം ആർദ്രതയോടും അനുകമ്പയോടും കൂടെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. നിന്റെ മക്കളുടെ അപേക്ഷ സ്വാതന്ത്ര്യവും സമൃദ്ധിയുള്ളവളായതിനെ പ്രസവിച്ച പരിശുദ്ധ കണ്ണി മറിയാമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമരേ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ും കലകളെ മായച്ചു കളയുകയും
ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെളിപ്പാക്കി ജീവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ സ്ഥിരപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വെട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കുറവ് നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാതനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. യവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടണമേ. സമീപസ്ഥർ സംരക്ഷിക്കപ്പെടണമേ. വിദൂരസ്ഥര സമാധാനത്തിൽ തിരിച്ചു വരികയും ദുർബലമാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ. ഭാവികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായി വാങ്ങിപ്പോയ പ്രകീർണ ലഭിക്കണമേ. അധർമ്മികളായ ഭക്ഷണ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പേരിനെത്തി നിന്നും പരിശുദ്ധ സമീപത്തിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധ സമീപിക്കുന്ന സ്ഥലത്തിൽ നിന്നും ദ്രോഹികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാന്ന് കോട്ടയവരെ ചുറ്റുകയും ദൈവകൃപയാ നിയമനീയവരെ മുരക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ മുക്തരാകുമാറാകണമേ. അവരും ബലഹീനരായ ഞങ്ങളെയും എല്ലാവരെയും കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം പ്രിയലായി സോനെന്ന് ഉച്ചത്തിൽ ചൊല്ലുന്നു. ജയ്യ
Oh.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട തുണിക്കുട്ടു സാർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ 15 നോമ്പിന്റെ പ്രഥമ ദിനം മുതൽ നമ്മൾ വിവിധ ഭവനങ്ങളിലായിട്ട് എല്ലാ ദിവസവും ഒത്തുകൂടുന്നു. സന്ധ്യാ നമസ്കാരവും പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും അതോട് ചേർന്ന വചന ശുശ്രൂഷയും വളരെ ഭംഗിയായി നിർവഹിക്കാൻ തക്കവണ്ണം കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമുക്ക് ദൈവം അവസരത്തെ ഒരുക്കി തന്നു. ഇന്ന് സന്ധ്യയിലെ നാം ഒക്കെയും ഈ ഭവനത്തിലായിരിക്കുന്നു. വന്നിയാതെ നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
നമ്മോടൊപ്പമായിരുന്ന അല്പസമയം ദൈവജനം നമുക്കായി പങ്കുവെക്കുന്നത് ബാക്കിയിലെ ബഹുമാനപ്പെട്ട ജോണിക്കുട്ടി സാറാണ്. ജോണിക്കുട്ടി സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാർ നമ്മോടൊപ്പം എപ്പോഴും കൂടെയുള്ള ഒരു വ്യക്തിയാണ്. പാകത്താന മരിയപ്പള്ളിയിലെ സൺഡ് സ്കൂളിൻ്റെ അധ്യാപകനായി അതോടൊപ്പം തന്നെ പള്ളി പുനർനിർമ്മാണത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി എൻ്റെ സുവിനീറിൻ്റെ ചീഫ് എഡിറ്ററായി ഒക്കെയും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. സാറെ തൻ്റെ ഔദ്യോഗികമായ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിശ്രമിച്ച ശേഷം പൂർണ്ണ സമയം ബൈബിൾ പഠിക്കുന്നതിനും അത് വളരെ ഭംഗിയായി തനരാവതെ സമയം കിട്ടുമ്പോഴൊക്കെയും അവസരം കിട്ടുമ്പോഴൊക്കെയും അത് ഭംഗിയായി ദൈവദിനം ഘോഷിക്കുന്നതിനും ദൈവം അവസരം കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായി നിർവഹിക്കുന്നു. പ്രത്യേകിച്ച് പല ആളുകളും വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വേദപുസ്തകത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഹിസ്റ്ററി പഠിക്കണമെന്നൊക്കെയാണ് പലരും മനസ്സ് വെക്കാറില്ല. കാരണം അത് വലിയ പാടുപെട്ട ഒരു വിഷയം തന്നെയാണ്. ദൈവശാസ്ത്രം പഠിക്കുന്നവർക്ക് ബിബ്ലിക്കൽ ഹിസ്റ്ററി ഒരു വിഷയമാണെങ്കിലും പല ആളുകളും അതിന് വേണ്ടവണ്ണം പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ ചർച്ച് ഹിസ്റ്ററിയും ബിബ്ലിക്കൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ലോകത്തിൻ്റെ ചരിത്രമൊക്കെയും ഭംഗിയായി വായിക്കുന്നതിനും പഠിക്കുന്നതിനും അതിനെ വേദപുസ്തകവുമായി കോർത്തിണക്കുന്നതിനും ഒരു പ്രത്യേകമായ വൈദഗ്ധ്യം ബഹുമാനപ്പെട്ട ജോണിക്കുട്ടി സാറിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെയും വേദപുസ്തകം വായിക്കുന്നതിനും പഠിക്കുന്നതിനും അത് പറയുന്നതിനൊക്കെയും നല്ല അവസരങ്ങൾ ജോണിക്കുട്ടി സാറിന് ലഭിക്കുന്നു. അത് ഭംഗിയായി വിനിയോഗിക്കുന്നു. കൂടുതൽ കൂടുതൽ ഭംഗിയായി ആക്കാൻ നിർവഹിക്കാൻ തക്കവണ്ണം ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അല്പസമയ ദൈവജന ഘോഷണത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജോണിക്കുട്ടി സാറിനെ സാദരം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ സായന്റെ വേളയിൽ നിന്ന് ഈ ഭവനത്തിൽ ഒരു ചെറിയ സമൂഹമായി നിന്റെ തിരുനാമത്തെ സ്തുതിക്കുന്നതിനും നിന്റെ തിരുവചനത്തെ ധ്യാനിക്കുന്നതിനും ഞങ്ങൾ തന്ന ഈ വലിയ അവസരത്തിൽ ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവേ, കാലാവസ്ഥയുടെ പ്രാബല്യവും അതുപോലെ തന്നെ അക്രമങ്ങളും അസമാധാനങ്ങളും അസ്വസ്ഥതകളും വർദ്ധിച്ചിരുന്ന ഈ ലോകത്തിൽ നിന്റെ തിരുവചനം മാത്രമാണ് ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഹൃദയ സ്വസ്ഥതയുടെയും കുടുംബ സ്വൈര്യത്തിൻ്റെയും മാർഗം ഉപദേശിച്ചു തരുന്നതെന്നുള്ള വലിയ സത്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഈ കുടിവരെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായിരിക്കണം. ഒഴിഞ്ഞ പാത്രങ്ങളായി ഞങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിന്റെ ദിവ്യജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. എല്ലാം തിരുനാമത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. ഈ ശിന്ദുഗിരിയുടെ നാമത്തിൽ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ടവര്, വിശുദ്ധ ബൈബിള് വളരെയേറെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ലോകത്തിലെ മറ്റുള്ള പ്രത്യയശാസ്ത്രങ്ങളും അതുപോലെയുള്ള രാഷ്ട്രീയ മീമാംസകളും അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമുദായിക മതപര ഗ്രന്ഥങ്ങളും ഒന്നും കഴിയാനാവാത്ത ഒരു വലിയ പ്രത്യാശ നൽകുന്ന ഗ്രന്ഥം ഈ ബൈബിൾ മാത്രമാണ്. ഉപനിഷത്തുക്കളോ വേദങ്ങളോ ഇതിഹാസങ്ങളോ ശാസ്ത്രങ്ങളോ ബ്രാഹ്മണങ്ങളോ അരണ്യകങ്ങളോ ഇങ്ങനെ ഇങ്ങനെ ഭാരതത്തിൻ്റെ പൗരാണികമായിട്ടുള്ള ഏതൊരു ശാസ്ത്ര പൗരാണിക വൈദിക മേഖലയിലേക്ക് കടന്നാലും അതിനൊന്നിനും തരാൻ കഴിയാത്ത ഒരു മരണാനന്തര വിശ്വാസം. മറ്റുള്ളവരൊക്കെ തന്നെ മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വീഗായിട്ടുള്ള ഒരു ഐഡിയ, ഒരു 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 അവ്യക്തമായ ഒരാശയമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബൈബിൾ മാത്രമാണ് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തെ സംബന്ധിച്ചും നമുക്ക് തരുന്ന ഒരു ഗ്രന്ഥവുമില്ല. നമുക്കറിയാം, ഉൽപ്പത്തി ഒരു പറദീസ നഷ്ടത്തോടു കൂടിയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. വെളിപ്പാടിൽ ആ പറദീസ തിരിച്ചു നൽകിക്കൊണ്ട് ആണ് ബൈബിൾ അവസാനിക്കുന്നത്. അതിനിടയ്ക്കുള്ള ഒരു ജീവിതകാലമാണ് നാം ഇപ്പോൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭാരത്തിൻ്റെയും കഷ്ടതയുടെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലൂടെ നാം പോകുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു വലിയ പ്രത്യാശ നൽകാനായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് മാത്രമേ കഴിയത്തുള്ളൂ.
യേശു ക്രിസ്തു ശബരിയായക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ശബരിയായക്കാരി എന്നാണ് അവളെ ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, അവളുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ പുതിയ നിയമത്തിൽ ഇത്രയും താത്വിക ബോധമുള്ള ഒരു സ്ത്രീയെ നാം കണ്ടുമുട്ടുന്നില്ല. അവളുടെ രണ്ട് ചോദ്യങ്ങളാണ് യേശു ക്രിസ്തുവിനോട് ചോദിച്ചത്. മറ്റാർക്കും ചോദിക്കാൻ കഴിയാത്ത രണ്ട് ചോദ്യങ്ങളാണ് അവൾ യേശുവിനോട് ചോദിച്ചത്. അവളൊരു ശമരിയാക്കാരിയായിരുന്നു, യഹൂദ പശ്ചാത്തലത്തിൽ വളർന്നവളല്ല. ശമരിയാക്കാരെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങളിൽപ്പെട്ടവർ, അതായത് ആകെക്കൂടെ 12 ഗോത്രങ്ങളാണെന്ന് നാം പഠിക്കുന്നുണ്ട് ബൈബിളിൽ. ഇതിൽ ശലോമോൻ്റെ മകൻ്റെ കാലത്ത്, ശലോമോൻ്റെ മകൻ രെഹബെയാം എന്ന് പറയുന്ന ആളിൻ്റെ കാലത്ത് ഒരു അഭ്യന്തര വിപ്ലവമുണ്ടായി. ആ അഭ്യന്തര വിപ്ലവത്തിൽ രെഹബെയാമിനോട് ചേർന്ന് രണ്ട് ഗോത്രക്കാർ നിന്നു. അവർ ബെന്യാമീൻ ഗോത്രവും യഹൂദാ ഗോത്രവും. അവർ യഹൂദിയ രാജ്യമാക്കി, ജെറൂസലേം തലസ്ഥാനമാക്കി, അവർ അവിടെ കഴിഞ്ഞു പോയി. അവരിൽ നിന്നും വേർപെട്ട 10 ഗോത്രങ്ങൾ, യഹൂദയും ബെന്യാമീനും ഒഴിച്ചുള്ള 10 ഗോത്രക്കാർ യെരോബെയാം എന്ന ഒരാളിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു രാജ്യം സ്ഥാപിച്ച് അവർ വടക്കുവശത്തോട്ട് മാറി. ആ രാജ്യത്തിൻ്റെ പേരാണ് ശമരിയ. അതിൻ്റെ തലസ്ഥാനം ശമരിയായിരുന്നു. അതിനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ യഹൂദ്യ എന്നും ഇസ്രായേൽ എന്നും രണ്ട് രാജ്യം ഉണ്ടായി ശലോമോൻ്റെ മകൻ്റെ കാലത്തിന് ശേഷം. അതിൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവരെ യെരോബെയാം ഒരു വിഗ്രഹാരാധിയായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ രണ്ട് അതിർത്തിയിലും രണ്ട് കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി അവിടെ ഇസ്രായേൽ ജനതയോട് പറഞ്ഞു, നിങ്ങളെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന ദൈവം ഇതാണ്, ഇനി നിങ്ങൾ ജെറൂസലേമിലേക്ക് ആരാധിക്കാൻ പോകേണ്ട കാര്യമില്ല, ഇവിടെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം ജെറൂസലേമിൽ ഒരു ദേവാലയമേ യഹൂദന്മാർക്കുള്ളൂ, ഇസ്രായേൽ ജാതിക്കുള്ളൂ. അത് ദാവീദിൻ്റെ പുത്രനായ ശലോമോൻ പണിയിച്ച ദേവാലയമാണ്. അവിടെയാണ് യാഗം നടത്തുന്നതും പുരോഹിതന്മാരുള്ളത്. അപ്പോൾ ഈ ജനത അങ്ങോട്ടേക്ക് ആരാധനയ്ക്ക് പോയാൽ അവരൊരിക്കലും തൻ്റെ കീഴിൽ നിലകൊള്ളുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യെരോബെയാം അവരോട് പറഞ്ഞു, നിങ്ങളെ വഴി നടത്തുന്ന ദൈവം ഇവിടെയുണ്ട്, അതുകൊണ്ട് ഇനിയും നിങ്ങൾ മേലിൽ യെരൂശലേമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് അവരെ വിഗ്രഹാരാധികളാക്കി തീർത്തിരുന്നു ആ കാലം മുതൽ. അതിശേഷം ഇങ്ങനെ മുന്നോട്ട് കാലങ്ങൾ പോയി. BC 722 അസീറിയൻ ചക്രവർത്തിയായിരുന്ന ശൽമനേസറും അദ്ദേഹത്തിൻ്റെ പുത്രനായ സാർഗണും കൂടെ കൂടി ശമരിയ വളഞ്ഞ് ഇസ്രായേൽ ജാതിയെ പരാജയപ്പെടുത്തി അവരെ അവിടെ നിന്നും അശൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനവയിലേക്ക് കൊണ്ടുപോയി. നിനവ എന്ന് പറയുന്നത് തൈഗ്രീസ് നദിയുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഒരു വലിയ പട്ടണമായിരുന്നു. നമുക്കറിയാം യോന പ്രസംഗിക്കാൻ പോയ പട്ടണമായിരുന്നു നിനവ. ആ നിനവയിലേക്ക് അസീറിയൻ ചക്രവർത്തിമാരുടെ തലസ്ഥാനമായിരുന്നു നിനവ, അവിടേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവിടെ നിന്നും കുറേ ജനതയെ ഇവിടെ കൊണ്ട പാർട്ടി. അങ്ങനെ ആ ഇസ്രായേലിൻ്റെ ആ ജാതീയ പരിശുദ്ധി നഷ്ടപ്പെട്ടു. അവർക്ക് ന്യായപ്രമാണം ഇല്ലാതെയായി, പുരോഹിതന്മാരില്ലാതെയായി, യാഗമില്ലാതെയായി. ഇങ്ങനൊരു പൊല്യൂട്ടഡ് ട്രൈബ്, ഒരു മലിനീകൃതമായിപ്പോയ ഒരു കറപ്റ്റഡ് ട്രൈബായിട്ട് ഇസ്രായേൽ ജനത മാറി. ഇതാണ് അവരുടെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിൽ വന്നവളാണ് ഈ ശമരിയാക്കാരി. അവള് വളരെ യാദൃച്ഛികമായിട്ടാണ് യേശുവിനെ കാണുന്നതായിട്ട് നമ്മളെ വായിക്കുന്നത്. ഒരു നട്ടുച്ച സമയമാണ്, 12 മണി കഴിഞ്ഞു. ഒരു വെള്ളം കോരാൻ വേണ്ടി കിണറ്റിൻ്റെ അടിയിലേക്ക് വരുന്നു. അവിടെ ക്ഷീണിച്ച് അവശനായി ഒരു യഹൂദൻ ഇരിക്കുന്നു. പെട്ടനോട്ടത്തിൽ തന്നെ യഹൂദൻ്റെ വസ്ത്രം കാണുമ്പോഴറിയാം. ആ യഹൂദനായ അദ്ദേഹം അവളോട് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. നീ ഒരു യഹൂദനായിരിക്കെ നീ ജാതിക്കാരിയായി എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താണ്? വീണ്ടും പുതിയൊക്കെയുള്ള ഒരു സ്വഭാവം. യഹൂദന്മാർ ഒരിക്കലും ശബരിമലക്കാരെ അവരുടെ ഭവനത്തിൽ പ്രവേശിപ്പിക്കുകയോ അവരുടെ അടുത്ത് അടുപ്പിക്കുകയോ ഒന്നില്ല. അങ്ങനെ ഹിയ ജാതിക്കാരിയ എന്നോട് നീ വെള്ളം ചോദിക്കുന്നു എന്തെന്ന് ചോദിച്ചു. റേഷ്യ അവളുമായിട്ട് സംഭാഷണം നടത്തി. ആദ്യം യഹൂദനായിട്ട് മനസ്സിലാക്കിയ അവള് യേശു പറഞ്ഞ ഞാൻ നിനക്ക് വെള്ളം തരാം എന്ന് പറഞ്ഞു നിത്യജീവിയിലേക്ക് പ്രവഹിക്കുന്നെങ്കിൽ പറഞ്ഞാൽ അവൾ യജമാനൻ എന്ന് വിളിച്ചു. അവളുടെ ആ പരിചയം വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണാം. നീ എന്ന് നിന്റെ പിതാ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു.
എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ആ കുടുംബ രഹസ്യം, അവളുടെ ജീവിതത്തിലെ അവൾ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടലിൻ്റെ ആ ബുദ്ധിമുട്ടിൽ, അതുകൊണ്ടാണ് അവൾ ഇച്ചായകം വെള്ളം വരാൻ വാങ്ങുന്നത് തന്നെ. മറ്റുള്ളവരിലൊന്നും അതിന് ജീവിക്കാനുള്ള ആ വിഗ്രഹത ഉണ്ട്. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം യേശു പറഞ്ഞപ്പോഴേ, നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. കാരണം മറ്റാർക്കും അറിഞ്ഞും കൂടാത്ത ആ ഒരു വലിയ രഹസ്യം തന്നോട് തുറന്നു പറഞ്ഞപ്പോൾ, യു ആർ നോട്ട് ആൻ ഓർഡിനറി പേഴ്സൺ, യു ആർ എ പ്രോഫറ്റ്, നീ ഒരു പ്രവാചകൻ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ചോദിക്കുന്ന ചോദ്യം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് ഞാൻ പറഞ്ഞു. അവൾ വളരെ ഫിലോസഫിക്കായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിച്ചു. അവളുടെ ചുറ്റുമുള്ള ശമരിയ പട്ടണം സ്ഥിതി ചെയ്യുന്ന ചുറ്റുമുള്ള ഗിരിസി മലകളിലാണ്. ആ അതിന് ചുറ്റുമുണ്ട് മലകൾ. ലബാനോൻ പർവ്വതക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ശമരിയയിലെ ആ പ്രദേശങ്ങൾ. ഇവിടെയുള്ള കിചിലവൃക്ഷങ്ങളുടെയും ദേവദാരുക്കളുടെയും ഒക്കെ ചുവട്ടിൽ സർപ്പക്കല്ല്, ഈ സർപ്പക്കാവുകൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ കാവുകളിൽ ഇങ്ങനെ ആരാധിക്കുന്ന സമ്പ്രദായമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ ആരാധിക്കുന്ന സമ്പ്രദായം ഈ മലയിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങൾ യഹൂദന്മാർ ഈ മലയിലല്ല ആരാധിക്കേണ്ടത്, ജെറൂസലേമിലാണെന്നാണ് പറഞ്ഞത്. എവിടെയാണ് സത്യത്തിൽ ആരാധിക്കേണ്ടത്? ഇതാണ് അവളുടെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നുള്ള ചോദ്യം അവൾ ചോദിച്ചത്. അതാണ് അവൾ ആദ്യം ചോദിച്ചത്, എങ്ങനെ ആരാധിക്കണം എന്നവൾ ചോദിച്ചു. പറഞ്ഞ യേശു പറഞ്ഞു, ഈ മലയിലല്ല ആരാധിക്കേണ്ടത്, യെരൂശലേമിൽ വന്നു. യെരൂശലേമിൽ പോയാൽ ആരാധിക്കാം എന്ന് കരുതുന്നതും ശരിയല്ല, ഈ മലയിലും അല്ല ആരാധിക്കേണ്ടത്. പിന്നെ അവൾ ചോദിച്ചത്, ദൈവം ആരാണെന്നാണ് ചോദിച്ചത്. ദൈവം എങ്ങനെയുള്ള ആളാണ്? അതിനു മുമ്പ് ദൈവത്തെ പല രൂപങ്ങളിലാക്കി ഇസ്രായേലിലെ കാളയായിട്ടൊക്കെ, അതിൻ്റെ മോശയുടെ കാലത്ത് അവർ കാളക്കുട്ടിയാണ് വളർത്തുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ഒരു അവബോധം, ടു റിയൽ സെൻസ് ഇല്ല. അതുകൊണ്ടാണ് ദൈവം ആരാണ് എന്നവർ ചോദിച്ചത്. ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ ഏറ്റവും താത്വിക ബോധമുള്ള ഒരു സ്ത്രീയായിരുന്നു. വളരെ അടിസ്ഥാനപരമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവൾ. യേശു അവളെ പറഞ്ഞു, ദൈവം ആത്മാവാണ്. ഈ ഭൗതികമായിട്ടുള്ള ഒന്നിനും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരനുഭവമായ ശക്തിയാണ് ദൈവം. ഹോളി സ്പിരിറ്റ്, ദൈവം ആത്മാവാണ്. അവരെ ആരാധിക്കേണ്ടത് ആത്മാവിനും സത്യത്തിലും. നിന്റെ ആത്മശക്തി കൊണ്ട് ആണ് അവനെ ആരാധിക്കേണ്ടത്. സത്യസന്ധതയോടുകൂടിയാണ് ആരാധിക്കുന്നത്. നമ്മുടെ സാധാരണ ഈ 15 നോയമ്പ് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ മാതാവിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള നോയമ്പ്, ഓർമ്മയ്ക്കുള്ള നോയമ്പ്. 8 നോയമ്പാണ് അതിനുവേണ്ടി കൂടുതലായിട്ട് നോക്കുന്നതും പള്ളികളിലും മറ്റുമൊക്കെ അതിനുവേണ്ടിയാണ് കൂടുതൽ ഗെയിം ചെയ്ത് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ ഒരു വ്യാപാര വർക്കൃതമായ, ഒരു വാണിജ്യവൃക്കൃതമായ ഒരു മേഖലയിലേക്ക് ആരാധന പോകുന്ന ഒരവസരമാണ്. യഥാർത്ഥത്തിൽ ഈ സത്യസന്ധമായ ആരാധന എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് യേശു ക്രിസ്തു തന്നെ നേരിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത്. ഒരു നീണ്ട വംശാവലി പറഞ്ഞാണ് ഈ വംശാവലി പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രത്തോട് വലിയ പ്രതിപത്തിയുള്ള ഒരു കൂട്ടരായിരുന്നു യഹൂദന്മാർ. അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ വംശചരിത്രം മുഴുവൻ അവരെഴുതി വെച്ചു. അവരുടെ പ്രവാചകന്മാരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ നിറവേറുമ്പോൾ അവരത് അത്ഭുതത്തോടെ നോക്കി നിന്ന് കാണണമെങ്കിൽ ചരിത്രബോധം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ചരിത്രത്തോടും ഈ വംശാവലിയോടുമുള്ള താല്പര്യം വരുന്നതിൻ്റെ കാരണമാണ്. അബ്രഹാമിൻ്റെ പിൻഗാമികളുടെ ചരിത്രം മുതലാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തുടങ്ങുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതങ്ങ് ആദാം വരെ നീണ്ടുപോകുന്നുണ്ട്. രണ്ടും രണ്ട് വംശാവലിയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ മാതൃപാരമ്പര്യത്തെ പറ്റിയാണ് പറയുന്നത്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നതാ. ദ മെറ്റേണൽ ട്രഡീഷൻ ഓഫ് ജീസസ് ആണ് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ. മത്തായിയുടെ സുവിശേഷത്തിൽ
പിതൃ പാരമ്പര്യത്തെ പറ്റിയാണ് പറയുന്നത്. തക്കേണൽ ട്രഡീഷനാണ് പറയുന്നത്, പിതൃ പാരമ്പര്യം. അതായത് തമ്മിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് ദാവീദിന്റെ പുത്രനായ നാഥാനിൽ നിന്നുമാണ് മാതൃപാരമ്പര്യം ആരംഭിക്കുന്നത്. അതാണ് ലൂക്കോസ് പറയുന്നത്. ജോസഫിന്റെ പിതാവ് ഹേലി എന്ന് പറഞ്ഞ അവസാനിപ്പിക്കുന്നത്. ജോസഫിന്റെ പിതാവ് ഹേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേലിയുടെ ദത്തുപ്പ, ഹേലിയുടെ മകളായിരുന്നു മറിയ. മറിയയുടെ ഭർത്താവായിരുന്നു ജോസഫ്. സ്ത്രീകൾക്ക് അന്ന് യഹൂദ പാരമ്പര്യത്തിൽ പ്രാധാന്യം ഇല്ലായിരുന്നതുകൊണ്ടാണ് ജോസഫിന്റെ ഹേലിയുടെ പുത്രനാണ് ജോസഫ് എന്ന് പറഞ്ഞ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്ത് യേശുക്രിസ്തുവിന്റെ പിതൃ പാരമ്പര്യം പറയുന്നു. അപ്പോഴ് ഈ ചരിത്രത്തിന്റെ പ്രത്യേകത, സംഭവങ്ങളുടെ വിവരണമാണ് ചരിത്രം എന്ന് പറയുന്നത്. സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ചരിത്രത്തിന്റെ അകത്തൂടെ പ്രവചനത്തെ നിറവേറ്റാൻ കഴിയത്തുള്ളൂ. അതാ അതിന്റെ പ്രത്യേകത. ഐശയ്യാവിന്റെയും ജർമ്മിയാവിന്റെയും ദാനിയലിന്റെയും ഒക്കെ പ്രവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രവചനങ്ങൾ പിന്നീട് നിറവേറിയതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവർ പ്രവചിച്ച ആ കാലവും അത് നിറവേറിയ കാലവും തമ്മിലുള്ള ആ ഗ്യാപ്പ്, ആ ഇടവേള, അതൊക്കെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ഈ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം, ബൈബിള് പഠിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കുറെ ചരിത്രം പഠിക്കാമെങ്കിൽ വളരെ വളരെ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു ഗ്രന്ഥമായി ബൈബിൾ എന്ന് പറയുന്നത്. അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വംശാവലി പട്ടിക പറഞ്ഞ് യേശുക്രിസ്തുവിനെ അങ്ങോട്ട് അവതരിപ്പിക്കും മത്തായി. ഇതിനിങ്ങനെ ചരിത്രത്തിലൂടെ കടന്നു വന്നവൻ, അല്ലാതെ മറ്റുള്ള ഈ പിന്നെ ഏതെങ്കിലും പിന്നെ ഈ മതക്കാർ പറയുന്നത് പോലെ പിന്നെ ഈ പെട്ടെന്ന് കുടുംബനമേ പോന്ന ഒരാളല്ല. പ്രവചനങ്ങളിലൂടെ അവന് വേണ്ടി കാത്തിരുന്നു, നോക്കിപ്പാർത്തിരുന്നു, അങ്ങനെ വംശാവലികളിൽ വംശാവലി പട്ടികയിലൂടെ കടന്നു വന്ന ചരിത്ര പുരുഷനാണ്. നമ്മൾ പിന്നെ ഈ പിന്നെ വിശ്വാസ പ്രമാണം പറയുമ്പോൾ പെന്തിയോസ് പീലാത്തോസിന്റെ നാളിലെന്ന് നമ്മൾ പറഞ്ഞ എല്ലാവരും ഈ ദുഷ്ടനായ ഒരു ഒരു പിന്നെ നീതികെട്ട ഒരു രാജാവായിരുന്നു പീലാത്തോസ്. പീലാത്തോസിന്റെ പദം ഉച്ചരിക്കാതെ ആരും ഇല്ല. വിശ്വാസ പ്രമാണം പറയുന്ന എല്ലാവരും എത്രയോ നൂറ്റാണ്ടുകളായി പീലാത്തോസിനെ സ്മരിച്ചുകൊണ്ടാണ്. പീലാത്തോസിനെ സ്മരിക്കാൻ വേണ്ടിയാണോ അത്? അല്ല, പീലാത്തോസിന്റെ കാലത്തെന്നാണ് പറഞ്ഞത്. പീലാത്തോസ് എന്ന് റോമയിലെ റോമൻ ഗവർണറായിട്ട് റോമിൽ നിന്നും ജെറൂസലേമിലേക്ക് അയച്ച ഒരു ഗവർണറായി, ആ ഗവർണറുടെ കാലത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചരിത്രം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ആ പേരെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഒരു ചരിത്ര പുരുഷനാണ് യേശുക്രിസ്തു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ആ യേശുക്രിസ്തു പിന്നീട് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നിയമാവലി 5-7 അധ്യായങ്ങളിലായിട്ട് യേശുക്രിസ്തു പിന്നെ അവൻ മലമേൽ കയറി ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൻ തിരുമായി പൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ എന്ന് തുടങ്ങിയതിൽ 6-ാമത്തെ അധ്യായത്തിലാണ് സത്യമായ ആരാധന എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം. അതിലെ ഒരു 2-3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുകയും, അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്ന പ്രവൃത്തി, അത് തന്നെ ആവർത്തിക്ക ആ അധ്യായം മുഴുവൻ ഇതിൻ്റെ വിശദീകരണം. ഈ 6 അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ 6 അധ്യായം മുഴുവനും 2 തരത്തിലുള്ള ആരാധനകളെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം. ഒന്ന് കപടഭക്തി, പുറമേ കാണിക്കുന്ന ആ ആരാധനയുടെ ആ ഒരു എക്സ്റ്റേണൽ ഫോം, ഒരു ബാഹ്യമായ ചടങ്ങുകളോടുകൂടിയുള്ള ആ ഭാഗം. അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് എനി റിവാർഡ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും നിനക്ക് യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല, മനുഷ്യരിൽ നിന്നും കിട്ടും. അതിൻ്റെ വിശദീകരണം എന്നെ പറയുക. നിങ്ങൾ വിട്ട കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിക്കാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നു. ഒരു ജോലിക്ക് 2 കൂലിയില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് കൂലി കിട്ടി, പിന്നെ ദൈവത്തിൽ നിന്നും കൂലി കിട്ടുകയില്ല. പിന്നെ പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു.
ആ ഭാഗം മുഴുവൻ ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കുക. ആ അധ്യായം മുഴുവൻ അത് തന്നെ. അപ്പൊ പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം. അപ്പൊ രണ്ട് തരത്തിലുള്ള ആരാധനയെ പറ്റി ഇതാണ് യേശുക്രിസ്തു ആ ശമര്യാക്കാരോട് പറയുന്നതിന്റെ അർത്ഥം. ദൈവത്തെ ആരാധിക്കുന്നതിന്റെ സ്വഭാവം മനുഷ്യരുടെ മുമ്പിൽ നിന്റെ നീതി പ്രവൃത്തിയെ കാണിച്ച് അവരിൽ നിന്നും മാനം കിട്ടാനോ അവരിൽ നിന്നും എന്തെങ്കിലും റിവാർഡ് കിട്ടാനോ അവാർഡ് കിട്ടാനോ പ്രസന്റ് കിട്ടാനോ ആണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്കൊരു തരത്തിലുള്ള പ്രതിഫലം ദൈവത്തിൽ നിന്നും കിട്ടുകയില്ല. ദൈവത്തെ നീ ആരാധിക്കുന്നത് ആത്മാവിലെ ആരാധന എന്ന ഹൃദയത്തിലെ ധ്യാനമാണ് ദൈവത്തോട്. അതുകൊണ്ടാണ് പറഞ്ഞത് നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അറയിൽ കിടന്ന് ആരും കാണാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതല്ല. നിന്റെ ഹൃദയത്തിലെ ധ്യാനം ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ കോണ്ടാക്ട് യു മസ്റ്റ് ഹാവ്. നിനക്ക് ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കണം. അതാ അടുത്ത വിഷയമാണ്. ആത്മാവ് മനുഷ്യനിലുണ്ട്. മനുഷ്യന്റെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് കണക്ട് ചെയ്യണം. നമുക്കറിയാം കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കമ്പിയെ നമ്മൾ ഉണക്കക്കമ്പ് കൊണ്ട് തൊട്ട് നോക്കിയാൽ ഒരു ഫലവും ഉണ്ടാവില്ല. കറണ്ട് ഉണ്ടോന്ന് അറിയാൻ നോക്കുക. പച്ചക്കമ്പ് കൊണ്ട് തൊടുമ്പോൾ മാത്രമേ കറണ്ട് അതിലൊന്നും പാസ് ചെയ്യത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ദൈവത്തിന്റെ മനസ്സുമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്നും ശക്തി ഉണ്ടാകും. ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്നില്ല, പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയശുദ്ധി ഇല്ല എന്നുള്ളതാണ്. ഹൃദയശുദ്ധി ഇല്ല എന്നുള്ളതാണ്. ഹൃദയശുദ്ധിയോടുകൂടി ദൈവത്തിങ്കിലേക്ക് ഏകോന്മുഖമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അതാ പറഞ്ഞു ആത്മാവായ ദൈവത്തെ നിന്റെ ആത്മാവുമായിട്ട് ബന്ധിക്കണം. അത് സത്യസന്ധമായി ആരാധിക്കണം. അതെന്തെങ്കിലും പ്രതിഫലത്തിന് വേണ്ടി ആകരുത്. എന്തെങ്കിലും തരത്തിലുള്ള മെറ്റ ഈ പിന്നെ ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്. നിനക്ക് നിന്റെ മാനത്തിന് വേണ്ടി ആയിരിക്കരുത്. നിന്റെ മഹത്വം മറ്റുള്ളവരുടെ മേൽ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത്. ഈ കാര്യങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തെ നീ ആരാധിക്കുന്നെങ്കിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം നീ സ്ഥാപിക്കണം. നീ ഉപവസിക്കുമ്പോൾ, നീ നോയമ്പ് നോക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയ ശുദ്ധിയാണ് അടിസ്ഥാനപരമായി വേണ്ടത്. അത് അവസാനിപ്പിക്കുന്ന ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇത് യേശുക്രിസ്തുവിന്റെ പർവ്വത പ്രശ്നം നമുക്കറിയാം. വളരെ പ്രസിദ്ധമായ ദ കോഡ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ നിയമാവലി എന്നാണ് അതിന് പറയുന്നത്. പൗലോസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ഈ പറയുന്ന സുവിശേഷം അനുസരിച്ചാണ് അന്ത്യനാളിൽ ന്യായം ഇരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷം അനുസരിച്ചാണ് നമ്മുടെ അവസാനം ന്യായം ഇരിക്കാൻ. അപ്പോൾ ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നല്ലോ, 6:7 അധ്യായം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് പടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതായാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവരൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് പടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. രണ്ട് വീടുകളുടെ നിർമ്മാണത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ പർവ്വത പ്രസംഗം അവസാനിക്കുന്നത്. എന്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. എന്താണ് അവന്റെ ബുദ്ധി? അവൻ ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിതു. നമ്മുടെ ജീവിതം കേട്ടോ, വീടെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ജീവിതത്തെ പറ്റി. നമ്മുടെ ജീവിതം നമ്മളെ കരിപ്പിടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചായി പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ആഴ കുഴിക്കാന്ന് പറഞ്ഞ ആ വ്യക്തി മാത്രം ചെയ്യുന്നൊരു അറിയുന്ന ഒരു കാര്യം. ഞാൻ പണിതിരിക്കുന്ന എൻ്റെ വീട് മണലിന്റെ മേലെയാണോ പണിതിരിക്കുന്നത് അതോ അടിസ്ഥാനത്തിന്മേലാണോ എന്നുള്ളത് വീട് പണിതെന്ന് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. ദൂരെ നിന്ന് വഴിയെ പോകുന്നവൻ അറിയുമോ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ അതിനാൽ അടിസ്ഥാനമുണ്ടോ ഇല്ല. അപ്പോൾ ദൂരക്കാഴ്ചക്ക് വീടുകൾ രണ്ടു ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് നിലനിൽക്കുന്നതാണോ ഇല്ലയോ എന്നറിയുന്നത് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്, ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. യേശു പറഞ്ഞു, വൻമഴ ചൊരിയുകയും നദികൾ പൊങ്ങുകയും കാറ്റ് വരികയും ചെയ്യുന്നതുവരെ ഈ രണ്ട് വീടും നിലനിന്നു. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് തകർന്നു.
നമ്മുടെ ജീവിതം ഏതിന്മേൽ അടിസ്ഥാനം ഇട്ടാണ് പണിതിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം. ബൈബിളിൽ പലരുടെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ഏലീശ പ്രവാചകന്റെ കൂടെ ജീവിച്ച് ഏലീശ കാണിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും ദൃക്സാക്ഷിയായിരുന്ന ഗേഹസി അവസാനം കുഷ്ഠരോഗിയായിട്ട് അവിടെ ആരാം ദേശക്കാരൻ, ആരാം ഇന്നത്തെ സിറിയ, ആരാം ദേശക്കാരനായ നയമാന് കുഷ്ഠരോഗ സൗഖ്യം കൊടുക്കുന്നത് തന്റെ കൺമുമ്പിൽ വെച്ചായിരുന്നു ഗേഹസി കണ്ടത്. പക്ഷേ ആ കുഷ്ഠരോഗം ഗേഹസിക്കാണ് കിട്ടിയത്, ഏലീശായുടെ ശിഷ്യനായ ഗേഹസിക്ക്. യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന യേശുവിന്റെ എല്ലാ അത്ഭുതങ്ങളും കണ്ടവനായിരുന്നു യൂദ. പക്ഷെ യൂദായ്ക്ക് അവസാനം തുണ ആരും ഇല്ലായിരുന്നു. കുടുംബക്കാരൊന്നും സഹായിക്കാൻ നിന്നില്ല, മക്കൾ സഹായിക്കാനുണ്ടായിരുന്നില്ല, ഭാര്യ സഹായിക്കാനുണ്ടായില്ല, കെട്ടി ഞാൻ കയറ് പോലും അദ്ദേഹത്തെ താങ്ങിയില്ല. കയറിന് പോലും ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടല്ലേ കയറ് പൊട്ടിപ്പോയി. ആരും സപ്പോർട്ടില്ല. ബൈബിളിൽ അനേകരുടെ ജീവിതത്തെ സംബന്ധിച്ച് നാം പഠിക്കുന്നുണ്ട്. ബൈബിൾ തുടങ്ങുന്നത് തന്നെ രണ്ടുപേരുടെ ജീവിതത്തെ നമ്മളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, കായന്റെ ഹാബേലിന്റെ. പിന്നീട് അബ്രഹാമിന്റെ ചരിത്രത്തിൽ വിശദമായ ചരിത്രം പറയുന്നുണ്ട്, ലോത്തിന്റെയും അബ്രഹാമിന്റെയും ചരിത്രം. അബ്രഹാമിന്റെ സഹോദര പുത്രനായിരുന്നു ലോത്ത്. അബ്രഹാമിനോട് ചേർന്നാണ് ലോത്ത് സഞ്ചരിച്ചതും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ അബ്രഹാമുമായിട്ട് സമ്പത്ത് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ സമ്പന്നനാക്കിയ ആ അപ്പാപ്പനുമായിട്ട് വടക്ക് പിടിക്കും. അങ്ങനെ വസ്തു ഭാഗം ചെയ്തു, നല്ല ഭാഗം അപ്പാപ്പനിൽ നിന്നും കൈക്കലാക്കി. ഏറ്റവും കൂടുതൽ നീരോട്ടമുള്ളതും ഒരിക്കലും വാടാത്ത പച്ചപ്പുല്ലുള്ളതുമായ യോർദാന്റെ നദീതീരം തനിക്കും തൻ്റെ ആടുകൾക്കും വേണമെന്ന് ലോത്ത് വാശി പിടിച്ചു. നീ എന്തെടുക്കുന്നു അതിന്റെ ബാക്കി എനിക്ക് മറിയെന്ന് അബ്രഹാം മുന്നേ തന്നെ പറഞ്ഞു. അങ്ങനെ അബ്രഹാമിൽ നിന്നും വടക്ക് പിടിച്ച് കൂടുതൽ ഭാഗം മേടിച്ച് പിരിഞ്ഞു പോയ ലോത്ത് അവസാനം എങ്ങനെയാണ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചതെന്ന് നമുക്കറിയാം. ലോത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ പറ്റി ബൈബിൾ ഒന്നും പറയുന്നില്ല, കാരണം പറയേണ്ട കാര്യമില്ല, എങ്ങനെയായിരിക്കും നമുക്കറിയാം. ഈ ചരിത്രപരമായ അനിവാര്യത എന്നൊരു വിഷയമാണ് കേട്ടോ. ചരിത്രപരമായ അനിവാര്യത എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇനവിറ്റബിലിറ്റി എന്ന്, ചരിത്രപരമായ അനിവാര്യത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ തരത്തിൽ തന്നെ അവസാനിക്കുന്നു. ദൈവത്തിന് പോലും ആളിനെ രക്ഷിക്കാൻ നോക്കുകയില്ല. ഏറ്റവും നല്ല ഉദാഹരണം യൂദാ. പന്തിരുവരെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവസാനത്തെ പെസഹ എല്ലാവർക്കും ഒരുപോലെ യേശു കൊടുത്തു. യേശുവിൽ നിന്നും അപ്പം വാങ്ങി കഴിച്ച് എഴുന്നേറ്റ് പോയ യൂദ മരിക്കാനാ പോകുന്നുള്ള ഒരു യേശു ക്രിസ്തുവിനെ അറിയായിരുന്നു. കാരണം ശസക എവിടെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് പോകുമ്പോൾ വഴിയെ വെള്ളം ചുമന്നുകൊണ്ട് ഒരാൾ മുന്നേ പോകുന്നത് കാണും. ആൾ ഏത് വീട്ടിലോട്ട് കയറി പോകുന്നു, ആ വീട്ടിലോട്ട് നിങ്ങൾ ചെല്ലണം. അവിടെ എനിക്ക് വേണ്ടി പെസഹ വിളിക്കാൻ അവിടെ പറയേണ്ട ഒരു കാര്യങ്ങളൊക്കെ അയാൾ നടത്തിയിട്ടുള്ളൂ. അയാൾ തിരിച്ചടിക്കുക ഒരു മന്മാളിക കാണിച്ചിരുന്നു, ഒരു ലക്ഷണം പറഞ്ഞു കൊടുത്താൽ യേശു ക്രിസ്തു. അപ്പം വഴിയെ വെള്ളം കൊണ്ട് തോന്നുകൊണ്ട് പോകുന്ന ഒരാൾ ഇന്ന് പ്രധാനത്ത് പോകുന്നൊക്കെ ഉള്ളത് യേശു അവിടെ നിന്നുകൊണ്ട് അറിഞ്ഞിരുന്നു. ഈ ലോകത്ത് എന്തുമാത്രം ഊടുപടികളുണ്ട്, ആരെല്ലാം വെള്ളം ചുമന്ന് വെളിയിടാൻ പോകുന്നു, അതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് താൻ എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം യൂദ മരിക്കാനാണ് പോകുന്നു എന്നുള്ള വിവരം വ്യക്തമായി അറിയാമായിരുന്നു. യൂദായ്ക്ക് ഒരു കാവലേർപ്പെടുത്തിയില്ല, യൂദായെ പിന്നോട്ട് വിളിച്ചില്ല. കാരണം എന്താ? അങ്ങനെ അവസാനിക്ക പറ്റുക, അതൊരു എക്സംഷൻ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ ചരിത്രപരമായ അനിവാര്യത എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് വേണം. പിന്നെ മാനസാന്തരപ്പെട്ട് ജീവിച്ചോളാമെന്നൊക്കെ നടക്കും. അപ്പോൾ നാം തെറ്റിയാണ് പോകുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാം നമ്മോട് തന്നെ ചോദിക്കുക, ഈ വചനങ്ങൾ അനുസരിച്ച് ആഴക്കുറിച്ചുള്ള അടിസ്ഥാനമിട്ട ഒരു ജീവിതമാണോ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതുപോലെ അവസാനിക്കും?
ഈ ലോത്തിന്റെ ജീവിതം പോലെ, ഈ യൂദായുടെ ജീവിതം പോലെ, ഈ ഗേഹസിയുടെ ജീവിതം പോലെ, ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താ? യേശുക്രിസ്തു ഈ പർവ്വത പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞതാ, നിന്റെ ജീവിതം എന്റെ വചനങ്ങൾ കേട്ട് നീ നിന്റെ ജീവിതം ശരിപ്പെടുത്തുന്നില്ലെങ്കിൽ നീ തകർന്നു പോകും. എത്രയോ ഭവനങ്ങൾ തകരും, എത്രയോ വ്യക്തികൾ തകരും. ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അതിന് പ്രിയപ്പെട്ടവരെ ഒരു പ്രതിവിധി ഇല്ല, അനുഭവിച്ചേ പറ്റത്തില്ല. ഇതുവരെയുള്ള ലോകചരിത്രം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭാഗം കരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, നിന്റെ വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണം. കർത്താവേ, തെറ്റാത്ത ഈ വചനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന്, ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ഇതനുസരിച്ച് ശോധനം ചെയ്ത് ക്രമപ്പെടുത്തുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നല്ല വഴിക്ക് നയിക്കണം. ഇതിന് വേണ്ടിയുള്ള അനുകൂലമായ സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ പള്ളിയോടും ബഹുമാനപ്പെട്ട അച്ഛനോടും, ഈ പള്ളിയുടെ ഭരണാധികാരികളോടും എല്ലാവരോടുമുള്ള നന്ദിയും കടഞ്ഞ് ഈ അവസരം ഞങ്ങൾക്കുണ്ട് സാർ. വളരെ ശ്രദ്ധേയമായ രീതിയിൽ നമ്മുടെ ആത്മീയമായ ഉത്തരവാദിത്വങ്ങളും നാം പാലിക്കേണ്ടതായ മാർഗങ്ങളും വേദപുസ്തകപരമായ ചരിത്രം മുഖേന വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തി. നാം അറിയിക്കേണ്ട അവസ്ഥയിൽ നിന്നും വ്യതിചരിച്ചു പോയാൽ ദൈവത്തിന് പോലും നമ്മെ രക്ഷിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ ചെന്നെത്തും. അതുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ നാം തന്നെ അത്ഭുതവും അതിശയമായി രൂപാന്തരപ്പെടും എന്നുള്ളതായ ശ്രദ്ധേയമായ ദൂതയെ നമുക്കൊക്കെയും അനുഗ്രഹത്തിനാക്കി തീർക്കട്ടെ. ബഹുമാനപ്പെട്ട ജോണിക്കുട്ടിസാറിനുള്ളതായ നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും നാഥ, എന്നെ നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മ ശരീരമദ സുഗണ അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി ഞങ്ങളൊക്കെ ആസ്വദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മാതാവിന്റെ ശ്രേഷ്ഠമായ നോമ്പിനെ ആചരിച്ചുകൊണ്ട് സഭാ മക്കൾ തിരുമുമ്പാകെ അപേക്ഷകളും യാചനകളും സമർപ്പിക്കുന്നു. മാതാവിനെ മധ്യസ്ഥ ചെയ്യാൻ കൃപകൾക്കുമേ കൃപകളെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇട നൽകുമാറാണേ. കർത്താവേ, അങ്ങയുടെ മാതാവിന്റെ വാങ്ങി പെരുന്നാളിനെ വിശുദ്ധിയോടെ ആചരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കുമാറാണേ. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തിലുള്ളതായി ഭവനത്തെയും ഭവന നിവാസികളെയും തിരുവുമ്പ സമർപ്പിക്കട്ടെ. ഇവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ കൂടിയിരിക്കണമേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും വഴി നിർത്തണമേ. ഞങ്ങളിന്ന് വാങ്ങിപ്പോയ സ്വർഗീയ ഊർജ്ജം ഇവർ പാർപ്പിച്ചു കൊള്ളുമാറാണമേ. എവരെയും തിരുവുമ്പ സമർപ്പിക്കട്ടെ. അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശദാവായ ജയമുള്ള സീബായ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള രൂപങ്ങളായ ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നമുക്ക് എല്ലാ സമയത്തിലും ദൈവത്തിന് കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുവാട് സമന്ധുവാസവും നാം എല്ലാവരിലും വിശിഷ്യ നാം ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഭവനത്തിനുമേലും ഭവന നിവാസികളോടും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.